ஏது பாட்டா பாடியது? நீனு போயே. എന്താ പുളുങ്ക നീങ്ങനെ ചങ്കിൽ കൊള്ളുന്ന പോലെ സംസാരിക്കുന്നത്? നിന്നോട് പിന്നെ എങ്ങനെ വന്നായിരിക്കണം? അടുത്ത വല്ല തരികിടയുമായിട്ട് ഇറങ്ങിയതാണെങ്കിൽ വേഗം പൊയ്ക്ക, അല്ലെങ്കിൽ എന്റെ കയ്യിന്റെ ചൂട് നീ അറിയും. നീങ്ങനെ തല ചൂടാക്കല്ല പുളുങ്ക, ഞാൻ തരികിട മാറ്റാനൊന്നും വന്നതല്ല, സോറി പറയാൻ വേണ്ടി വന്നതാ. എന്നാ പറഞ്ഞോ. അന്ന് ആ ദുർബല നിമിഷത്തിൽ അണ്ണാൻ ചപ്പിയ മാങ്ങ പോലുള്ള നിന്റെ മുഖം നോക്കി ജൂനിയർ മമ്മൂട്ടി എന്ന് വിളിച്ചത്. നീ എന്നോടാണോ അതോ മമ്മൂക്കയോടാണോ മാപ്പ് പറഞ്ഞത്? രണ്ടുപേരോടും കൂടിയാ. ആ ക്ഷമിച്ചിരിക്കുന്നു. ശരി ശരി, പൊയ്ക്കോ. എന്താടോ ഒരു സ്നേഹമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? നീ ഒന്നും കഴിച്ചില്ലേ? ആകെ ക്ഷീണിച്ചല്ലോ. ചെറുങ്ങോട്ട് മുക്കിനടുത്തുള്ള മാവിൽ നിറയെ മാമ്പഴങ്ങളുണ്ട്. വാ, നമുക്കങ്ങോട്ട് പോകാം. അല്ല, നമ്മൾ എവിടേക്കാ പോകുന്നത്? സാധാരണ കാട്ടുവാസം അടുക്കുമ്പോൾ നമ്മൾ എവിടേക്കായിരുന്നു പോകാറുണ്ടായിരുന്നത്? ഗ്രാമത്തിൽ. ആ, അതാണ്. എങ്കിൽ നമ്മുടെ കാക്കച്ചേട്ടനെയും കേളനെയും കൂട്ടാമായിരുന്നില്ലേ? അവരൊക്കെ എപ്പോഴേ അവിടെ എത്തി. ആ കേള, നീ കുറേ കാലമായില്ലേ നാട്ടിലും കാട്ടിലും മാറി മാറി വസിക്കുന്നു, നിനക്കെവിടാ ഇഷ്ടം? നാട്ടിലുള്ള പ്രധാന പ്രശ്നം മനുഷ്യർ തമ്മിലുള്ള പകയും വിദ്വേഷവുമാണ്. സ്വാർത്ഥ ചിന്തകളാണ് പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് ശരിയാ. കാട്ടിൽ പിന്നെ ചുടായിപ്പനെ പോലുള്ളവരാണ് ശാപം. കേള, നീ കൊക്കിൽ ഒതുങ്ങുന്നത് സംസാരിക്ക്. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നീ എന്നെ പോലെ ബുദ്ധിയുള്ള പക്ഷിയൊന്നുമല്ലോ. ഇതുപോലുള്ള സ്വയം പൊങ്ങന്മാർ എല്ലായിടത്തുമുണ്ട്. അതൊക്കെ പോട്ടെ, എന്താണാവോ ഗ്രാമത്തിലേക്ക്? സാധാരണ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അത് പിന്നെ ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? മാത്രമല്ല, നീ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമത്തിലേക്ക് വരണമെങ്കിൽ എന്തേലും ഒരു കാരണമുണ്ടാവുമല്ലോ. അതുകൂടി അറിയാനാ ഞങ്ങൾ വന്നത്. അതിന്റെ കാരണമല്ലടോ ഞാൻ കാക്കച്ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അത് ശാലു കാക്കച്ചേട്ടനോട് പറഞ്ഞു എന്നാ തോന്നുന്നേ. നീ ഇങ്ങനെ ചമ്മാനാണോ ഗ്രാമത്തിലേക്ക് വന്നത്? കാര്യം അങ്ങനെയാണേലും ഇവിടെ ഗ്രാമങ്ങളിൽ കണ്ണിന് കുളിർമയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്, ഒക്കെ നമുക്ക് വിശദമായി കാണാം. ആഹാ, ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസം. എന്റെ ഉന്നം ശരിയായേ. ഇതേതാ കൊണാപ്പൻ,